हाई फ्रेंड्स वेलकम बैक टू देचीस किचन एल सूखा विश्वसू इन या बिजी बल भात वीडियो का कर्णाटक स्पेशल सांबार साद वाले टेस्ट स्पाइसी लंच बॉक्स रेसीपी आईटे यूस एलिष्टो अब इन साइड डिश कहें पपड़ फ्राइड ईटमस मू अब नमक नोक यानिवे और कप रईसी मुकाल कप सांबार परिपान आेश्यो अब ई रु इंग्रीडियेंस औरमी कुकियां पद फस्ट टेन मिनट वेलो सोक वे आ समत नमु बिस्बल भाग मसाल प्रिपेर कटो ई मसाल ना स्पाइसी मसाल इतना मल्ली मात्रं टेबल स्पून मत इंग्रीडियेंस ओरोरो टीस्पून वीतमें या रेड चिल्ली और ऐसे ऐल पत् वे इतने ना स्पाइसी या सांबार साद ना रेड कलर कीटेट या काश्मीरी चिल्ली अब वलुद नाल इन ई इंग्रीडियेंस चूड़ा इत पउडर अब कलर चेजावा नोकना इन और पान अड़पच्छ चूड़ी शेष अल्प या टीसपू कड़लु अब चूड़ा शेष अल्पे मुलग इंग्रीडियेंस इतना चूड़ा ई इंग्रीडियेंस लाइट चूड़ा नमेल वो अब आ स्मेल वह उड़े मुलगे मुलग कलर चेजा प्रत्येक श्रद्धि कम ना सांबार साद नड कलर अद मुलग लाइट कलर चेजावा स्टव ऑफ इन वे प्लेट मैटना इला ना रोस्ट इन स्टव ऑफ वे प्लेट मैटीटी आराम वेक आराम वैच मिक्सी ना पड़च अब ई पउडर उत्ति कूड़ल कहना नाम स्टोर वेट आवश्यक यूस अगर नमुक वाले पेट नमुक बिस्बल भागत वाले जोलिय अगे कटो अब इन वेट वेजिटेबल नमें कट्क ई बिस्बल भागत वेट चुना साधारण यूस नमुक वेजिटबल वेणमेंट पक्षे या वात्र ची और पद इवे नमुक यूस रू ग्रीन चिली कट्दे कुछ ग्रीन पीस या बीन्स कट्दे कुे रु तेड़ो और वलिए कटे चर कट कटा अब इत्र वेजिटबे या सांबार साधे कुछ पुियम कटो इन चर निकर सैसन पुी अब इत पि वे नमुक वे वरत मसाल मारिकि या पउडर आकड़ू इन अड़ताल ना कट्द वेजिटबल अंत कुछ कटो अ ब्रॉड तव अड़पत चूड़ा शेष अल्प या टेबिस्पू कड़ल इन अल्पे और टीसपू मजलपड़ी रु टीसपू कायपड़ी इायपड़ की पकर कटिकायो अदिटा टेस्टी इन सौकर्यो अदिटा मे आयपड़ी शेम रोस्टो कलर चेजावा लाइट रोस्ट मे आच चवर कटकिया मे इन कट्व वेजिटबिस् उल्लें इन नलविका ई वेजिटबिस् मजल कायपड़ी चेरण कटो अत्र ना इतना इन नमुक चेक मसाल पड़ी आ पउडर वोचलो आ मसाल पड़ी इन चेर्ट वीडूं अब या मसाल पड़ी और मूर टेबिस्पून वे अब ना स्पाइसी या सांबार साधति वेट पउडर मात्र या मूं पे यथेष्ट कहार साद अब अवेट यात्र मसाल पड़ी रेडी आक या अड़े आवश्यक वेलिका अब अंबे मसाल वेजिटब ना मिक्स चेरकना कटो इन अर परप वेविका वच इन अंत कुमें वैचम अड़े वे
ഇപ്പോ ബിസിബല്ലമാത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിയും പരിപ്പും ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് സോക്ക് ചെയ്ത് വാഷ് ചെയ്ത് കുക്കറിലേക്ക് എടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിക്കാനുള്ളത് അതിന് ഞാൻ ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഒഴിക്കുകയാണ് ഇപ്പോൾ പരിപ്പിൻ്റെ കണക്ക് ഇതിലിപ്പോൾ എടുക്കണ്ട കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ അത് വിസിൽ എത്ര വരണമെന്ന് പറഞ്ഞാൽ ഇതിന് മൂന്ന് വിസിലൊക്കെ വേണം എന്ന് വെച്ചാൽ ഇത് വെന്ത് കുഴയണം അതിന് വേണ്ടിയിട്ടാണ് ഒരു കപ്പ് നാല് കപ്പ് വെള്ളം ഞാൻ വേണമെന്ന് പറഞ്ഞത് ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ കുക്കറിൽ റൈസൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതേപോലെ പൊന്നിയരിയൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാറുള്ളൂ അത് ചോറൊക്കെ നല്ല പോലെ സെപ്പറേറ്റ് ആയിട്ടിരിക്കും കേട്ടോ ഇത് നല്ല പോലെ കുഴഞ്ഞിട്ടായിരിക്കും ഇരിക്കുക അങ്ങനെ വേണം ആക്കാനുള്ളത് അപ്പോൾ ഇത് അവിടെയെങ്കിലും ഇരുന്നോട്ടെ അടുത്ത് നമുക്ക് സാമ്പാറിൻ്റെ പ്രിപ്പറേഷനിൽ വരാം ഇപ്പോൾ പൊടിയൊക്കെ ഇട്ടു അതിനെ വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിക്കണം ഞാനിവിടെയും ഉപ്പ് കല്ലുപ്പാണ് ഇടുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുക അപ്പോൾ അടുത്ത് ഒഴിക്കാൻ പോകുന്നത് വെള്ളമാണ് വെള്ളത്തിന് ഇവിടെയും ഒട്ടും കുറവ് വരുത്താൻ പാടില്ല ഞാൻ ആറ് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം ഇത് സാമ്പാർ തനിയായിട്ടും ചോറ് തനിയായിട്ടും അല്ല കഴിക്കുന്നത് ഇതിപ്പോൾ സാമ്പാറിലേക്ക് ചോറിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൺസിസ്റ്റൻസി ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ വേഗം തിക്കായി പോകും ഇപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കാവാനുള്ള വെള്ളവും വേണം പിന്നെ സാമ്പാർ സാധനത്തിൻ്റെ കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും വേണം നമ്മുടെ റൈസ് അങ്ങനെ സാമ്പാറിൽ കുളിച്ച് നിൽക്കണം ഇപ്പോൾ ആറ് കപ്പ് വെള്ളം ഒഴിച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി അതങ്ങ് കറക്റ്റാക്കി കുക്കായിക്കോളും ഇപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് നോക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പാവാം ഇനി ഒരു 10 മിനിറ്റ്സ് മൂടി വെച്ച് കുക്ക് ചെയ്യണം ആൾറെഡി മസാല ഇടുന്നതിന് മുന്നേ തന്നെ വെജിറ്റബിൾസ് കുറച്ച് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ കുക്കായിരുന്നല്ലോ സോ ഇനിയൊരു 10 മിനിറ്റ്സ് കൂടെ മതിയാവും അതുവരെയും മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി ഇനി എടുത്ത് നമ്മുടെ റൈസ് എന്തായാലും നോക്കാം അതിങ്ങനെ മൂന്ന് വിസിൽ വന്ന ശേഷം മാറ്റി വെച്ചേക്കുമായിരുന്നു ഇനി അതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നോക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കണ്ടില്ലേ നല്ല പോലെ അങ്ങ് മാഷ് ആവുന്നുണ്ട് നല്ലതായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഉടഞ്ഞു വരുന്നുണ്ട് അതായത് കൂടുതൽ വെള്ളം വെച്ചതുകൊണ്ടാണ് അതിങ്ങനെ ഉടഞ്ഞ് നല്ലപോലെ വരുന്നത് കുക്കറിൽ ഇനി അടുത്ത് സാമ്പാർ ഒന്ന് റെഡി ആവണവരേക്ക് ഇതിനെ അങ്ങനെ മൂടി വെച്ചേക്കാം ഇനിയിപ്പോൾ സാമ്പാർ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പം നല്ലോണം ബോയിലായിട്ടുണ്ട് ഇപ്പം ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ടാവും ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം പുളിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബോയിൽ കൂടെ മതിയാവും നമ്മുടെ സാമ്പാർ റെഡിയാവും ഇനി നല്ലോണം ഒന്ന് ബോയിലായാൽ മതി ഇനി ഒരു 2 മിനിറ്റ്സ് ഇതിനെ ഒന്ന് വീണ്ടും മൂടി വെച്ചേക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം കുക്ക് ചെയ്യാൻ ഇപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആൾറെഡി മാഷ് ചെയ്ത് വെച്ച റൈസ് ഉണ്ടല്ലോ റൈസും പരിപ്പും കൂടെ കുക്ക് ചെയ്തത് അതിനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യണം കുറേശ്ശെ കുറേശ്ശെ വേണം റൈസ് ഈ സാമ്പാറിലേക്ക് ഇടാനായിട്ട് ഈ ലംസൊക്കെ ഉടയണവരേക്കും അതിനെ ഒന്ന് ഇളക്കണം ഫ്ലെയിം സിമ്മിൽ വെച്ച ശേഷം ലംസ് ഇല്ലാണ്ട് ഇതിനെ ഉടച്ചുടച്ച് ചേർക്കുക അതേപോലെ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസും പരിപ്പും ഇതിലേക്കിട്ട് ഇളക്കി ചേർക്കുക ഇനി ഫ്ലെയിമിനെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇത് ചൂട് ചൂടായിട്ട് തന്നെ കഴിക്കുകയും വേണം കേട്ടോ എന്തെങ്കിലും പപ്പടം അങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാൻ എല്ലാ റൈസും ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കാണുന്നത് പോലെ തന്നെ ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ് സ്പൈസിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കണം ഞാൻ നെയ്യിലാണ് ഇപ്പോൾ താളിച്ചൊഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയും ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഇനി നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് അതും പൊട്ടിക്കണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട് ഇടുന്നുണ്ട്
ഇപ്പോൾ കാഷ്യൂ നട്ട് എത്രത്തോളം കൂടുതലിടും അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിവിടെ മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാണ് ഞാനിവിടെ സാമ്പാർ സാദം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള കാഷ്യൂ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കാഷ്യൂ കൂടെ ഇട്ട് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണവരെ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സാമ്പാറിൻ്റെ മേലേക്ക് ഒഴിക്കാം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ഇട്ടാൽ മതി. ഇനി ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് പ്ലേറ്റിംഗ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബിസിബല്ലെ ബാത്ത് റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ. ഇത് ചൂട് ചൂടായിട്ട് പപ്പടവും കൂടെ കിട്ടിയാലുണ്ടല്ലോ, അടിപൊളിയായിട്ട് കഴിക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു പീസ് പിക്കിൾ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നിറയെ കഴിക്കാൻ പറ്റും. ഇത് നല്ല നാരങ്ങ അച്ചാറാണ്. നല്ല വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി സൂക്ഷിച്ച ഒരു വർഷമൊക്കെ ആയ നല്ല ഒരു പിക്കിളാണ് കേട്ടോ. കഴിക്കാനൊക്കെ നല്ല ഒരു ഉപ്പും പുളിപ്പും ഒക്കെ ഉള്ള നല്ലൊരു അച്ചാർ. ആ അച്ചാറും പിന്നെ സാമ്പാർ സാദവും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.